സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നരൂട്ടോ സീരീസിലെ സാക്ര ഹാറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ഇവിടെ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ സാക്ര ഹാറിനോ കൊനഹയിലെ മെബൂക്കിയുടെയും കസാഷി ഹാറിനോയുടെയും മകളായാണ് ജനിക്കുന്നത്. അവളുടെ മറ്റു രണ്ട് ടീംമേറ്റ്സിനെ അപേക്ഷിച്ച് അവളുടേത് ഒരു സാധാരണ കുട്ടിക്കാലമായിരുന്നു. ആകെ അവൾ നേരിട്ട പ്രശ്നം എന്നത് അവൾ അക്കാഡമിയിൽ ചേർന്ന സമയത്ത് ചില കുട്ടികൾ അവളുടെ ഒരൽപ്പം വലിയ നെറ്റിയെ ചൊല്ലി കളിയാക്കുമായിരുന്നതാണ്. ഈ കളിയാക്കലിൽ നിന്നും ഈനോ ഇവളെ രക്ഷിക്കുന്നതിലൂടെയാണ് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാവുന്നത്. പിന്നീട് ഇവർ അക്കാഡമിയിൽ വെച്ച് സാസുകെ കണ്ടുമുട്ടിയപ്പോൾ അവനോട് ഇവർക്ക് രണ്ടുപേർക്ക് പ്രണയമുണ്ടായി. അതോടെ സാസുകെ നേടാനുള്ള പന്തയത്തിൽ ഇവർ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണ്ടെന്ന് വെച്ചു. ശേഷം സാക്കുറ സാസുകെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി തന്നെ മുടി നീട്ടി വളർത്തി. പിന്നീട് അക്കാഡമിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയപ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ സാസുകെ ടീമിലെത്തി. പക്ഷേ അവളെ നിരാശപ്പെടുത്താൻ നരൂത്തയും ആ ടീമിൽ തന്നെ ഉണ്ടായിരുന്നു. സാക്കുറ നരൂത്തയെ കളിയാക്കിക്കൊണ്ട് സാസുകയുമായിട്ട് അടുക്കാൻ നോക്കിയെങ്കിലും ആ ശ്രമം വെറുതെ ആയി. പിന്നീട് ഇവരുടെ ടീം ലീഡറായ കക്കാഷി ഇവർക്കൊരു ബെൽ ടെസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ലാക്ക് ഓഫ് ടീം വർക്ക് കാരണം ഇവർ ഫെയിലായി. എന്നാൽ ഇതിനുശേഷം ഇവർ തമ്മിൽ ടീം വർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ കക്കാഷി ഇവരെ ടെസ്റ്റ് പാസ്സാക്കി വിട്ടു. ശേഷം ഇവർ ഒന്നിച്ച് കുറെ സി റാങ്ക് മിഷൻസും ഡി റാങ്ക് മിഷൻസും കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ഒപ്പം ചക്ര കൺട്രോൾ ചെയ്യാനും പഠിച്ചു. പിന്നീട് വില്ലേജിൽ വെച്ച് ഇവർ സുനഗാകുറയിലെ സാൻ സിബ്ലിംഗ്സിനെയും കണ്ടുമുട്ടി. അതിനുശേഷമാണ് കക്കാഷി ഇവരെ ചൂൺ എക്സാമിൽ പങ്കെടുപ്പിക്കാൻ പോകുന്ന വാർത്ത ഇവർ അറിയുന്നത്. ടീം 7 ചൂൺ എക്സാമിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ റോക്ലി സാക്കുറ ഒരു ഡേറ്റിന് വിളിക്കുന്നുണ്ട്. പക്ഷേ സാക്കുറ അത് റിജക്ട് ചെയ്തു. ശേഷം ചൂൺ എക്സാമിന്റെ ഫസ്റ്റ് റൗണ്ട് പാസ്സായി സെക്കൻഡ് റൗണ്ടിലെത്തിയ ടീം 7 അവിടെ എത്തിയ ഒറോച്ചിമാറുവിനെ നേടേണ്ടി വന്നു. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഒറോച്ചിമാറു സാസുകയിൽ കർസ് സീൽ ഓഫ് ഹെവൻ വയ്ക്കുന്നത് സാക്കുറ കണ്ടു. ബോധം നഷ്ടപ്പെട്ട നരൂത്തയും സാസുകയും ഇവരുടെ സേഫ് ഏരിയയിൽ എത്തിച്ചു. പിന്നീട് വീണ്ടും ഒറോച്ചിമാറുവിന്റെ ആളുകൾ ഇവരെ ആക്രമിച്ചപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാക്കുറ തന്നെ മുടി മുറിച്ചു കളഞ്ഞു. ഇതിനിടയിൽ ഇവരെ സഹായിക്കാൻ ടീം ഗായി അവിടെ എത്തിയെങ്കിലും അതേസമയം കേഴ്സിയിലെ ആക്ടിവേറ്റ് ആയ സാസുകെ ഒറോച്ചിമാറുവിന്റെ ആളുകളെല്ലാം അവിടെ തുരത്തി. സാസുകെ ഇതിലൂടെ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ സ്റ്റേറ്റിൽ എത്തിയപ്പോൾ സാക്കുറ അവനെ തിരിച്ചു കൊണ്ടുവന്നു. സെക്കൻഡ് റൗണ്ട് പാസ്സായതിനു ശേഷം ഇവർക്ക് ഒരു 1-on-1 ഫൈറ്റും കൂടി പാസ്സാവേണ്ടതായിട്ട് വന്നു. അതിൽ സാക്കുറയെ നേരിടാൻ ഇനോയാണ് വന്നതെങ്കിലും ഈ ഫൈറ്റിൽ ഇവർ രണ്ടുപേരും ജയിച്ചില്ല. പിന്നീട് സാസുകെയുടെ മാച്ചിന്റെ ഇടയിൽ കൊനഹാക്രഷ് ഉണ്ടായപ്പോൾ സാക്കുറ അതിലകപ്പെട്ടില്ല. ഇതറിഞ്ഞ കക്കാഷി സാക്കുറയോട് നരൂത്തയും ശിഗമാറുവിനെ എണീപ്പിച്ച് അവരെയും കൊണ്ട് സാസുകയുടെ പിന്നാലെ പോകാൻ ആവശ്യപ്പെട്ടു. സാക്കുറ ഗാരയെ നേടാൻ നോക്കിയെങ്കിലും അവൻ അവളെ മരത്തിൽ കെട്ടിയിട്ടു. അതോടെ നരൂത്തോ ഗാരയെ കീഴ്പ്പെടുത്തി. ശേഷം വില്ലേജിൽ തിരിച്ചെത്തിയ ഇവർ ലാൻഡ് ഓഫ് ടീ എസ്കോട്ട് മിഷനും യുകി എസ്കോട്ട് മിഷനും കംപ്ലീറ്റ് ചെയ്തു. പിന്നീടുള്ള ചില സംഭവങ്ങൾക്കിടയിൽ ഇറ്റാച്ചിയോട് തോറ്റ സാസുകെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ സാക്കുറ അവനെ കാണാൻ പോയിരുന്നു. പിന്നീട് നരൂത്തോ അവനെ കാണാൻ വന്നപ്പോൾ സാസുകെ നരൂത്തയെ ചാലഞ്ച് ചെയ്തു. ശേഷം ഇവർ രണ്ടുപേരും ഹോസ്പിറ്റൽ റൂഫിൽ വെച്ച് ഏറ്റുമുട്ടുകയും ഇതിൽ രണ്ടുപേരും തമ്മിൽ കൊല്ലാൻ തയ്യാറായത് കണ്ട സാക്കുറ ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും കക്കാഷി ഇടപെട്ട് ഈ ഫൈറ്റ് അവസാനിപ്പിച്ചു. അന്ന് രാത്രി സാസുകെ വില്ലേജ് വിട്ട് പോകാൻ തയ്യാറായപ്പോൾ സാക്കുറ തടയാൻ നോക്കി. എന്നാൽ അത് നടക്കില്ല എന്ന് വന്നപ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും സാസുകെ അവളെ അവിടെ ബോധം കെടുത്തിയിട്ടിട്ട് വില്ലേജിൽ നിന്ന് പുറത്തുപോയി. പിറ്റേന്ന് രാവിലെ അവൾക്ക് ബോധം തിരിച്ചു വന്നപ്പോൾ സാസുകെ വില്ലേജ് വിട്ട് പോയ കാര്യം അവൾ ഹുക്കാകെ അറിയിച്ചു. അതോടെ സാസുകെ തിരിച്ചു കൊണ്ടുവരാൻ സാസുകെ റിക്കവറി ടീമിനെയും പുറകെ അയച്ചു. പോകുന്നതിന് മുമ്പ് ആ ടീമിലുണ്ടായിരുന്ന നരൂത്തോ സാസുകെ തിരിച്ചു കൊണ്ടുവരുമെന്ന് സാക്കുറയ്ക്ക് വാക്കും കൊടുത്തിരുന്നു. എന്നാൽ ആ വാക്ക് പാലിക്കാൻ നരൂത്തക്കായില്ല. അതോടെ സാസുകെ തിരിച്ചു കൊണ്ടുവരാൻ താനും സഹായിക്കാമെന്ന് നരൂത്തോട് പറഞ്ഞു. ശേഷം സ്വയം ഇംപ്രൂവ് ആവാൻ വേണ്ടി സാക്കുറ സുനാരയുടെ കീഴിൽ മിഡ്ജിറ്റ്സ് പഠിക്കാൻ തീരുമാനിച്ചു. ശേഷം സാക്കുറ മിത്സുക്കി ട്രാക്കിംഗ് മിഷനിലും യാക്കുമോ കുറാമ റെസ്ക്യൂ മിഷനിലും ഗെൻജെറ്റ്സു എസ്കോർട്ട് മിഷനിലും സുനഗാകുറി സപ്പോർട്ട് മിഷനിലും പങ്കെടുത്തു. അതിനുശേഷം ഇനോയും സുനാരയുടെ കീഴിൽ മിഡ്ജിറ്റ്സ് പഠിക്കാൻ ആരംഭിച്ചു. പിന്നീട് നരൂത്തോ ട്രെയിനിങ്ങിന് വേണ്ടി വില്ലേജ് വിട്ട് പോയതിന് 2 വർഷം കഴിഞ്ഞ് സാക്കുറ ഇനോ ചോച്ചോ എന്നിവരൊരു ടീമായി വീണ്ടും ചൂണിൻ എക്സാമിൽ പങ്കെടുത്തു. അങ്ങനെ അവരെല്ലാം ചൂണിൻ റാങ്കിലേക്ക് പ്രൊമോട്ടായി. പിന്നീട് 2 വർഷത്തിന് ശേഷം നരൂത്തോ തിരിച്ചു വരുന്ന വാർത്തയാണ് സാക്കുറ അവനെ കാണാൻ പോയിരുന്നു. ഇപ്പോഴെങ്കിലും അവന് കുറച്ച് പക്വത വന്ന് കാണുമെന്ന് അവൾ പ്രതീക്ഷിച്ചെങ്കിലും അത് വെറുതെയായി. പിന്നീട് ഇവർ രണ്ടുപേരും കാസക്കാകെ റെസ്ക്യൂ മിഷനിലും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ സാക്കുറ സാസുരിയെ കീഴ്പ്പെടുത്തുകയും ചിയുടെ സഹായത്തോടെ ഗാരയെ റിവൈവ് ചെയ്യുകയും ചെയ്തു. സാസുരിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ച് ഒറോച്ചിമാറുവിന്റെ സ്പൈയെ കുറിച്ച് അറിയാനും സാസുകെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി സുനാടെ ടീം 7 യമാറ്റോയുടെ നേതൃത്വത്തിൽ ടെൻജി ബ്രിഡ്ജിലേക്ക് അയച്ചു. ടീം 7 ഒരാളുടെ കുറവുള്ളത് കൊണ്ട് ആ സ്ഥാനത്തേക്ക് സായിയും കൊണ്ടുവന്നു. യമാറ്റോ സാസുരിയുടെ വേഷത്തിൽ സ്പൈയെ കാണാൻ വേണ്ടി ബ്രിഡ്ജിലേക്ക് പോയപ്പോൾ ടീം 7 അടുത്തുള്ള കാട്ടിൽ ഒളിച്ചിരുന്നു. എന്നാൽ അത് ഒറോച്ചിമാറു വെച്ച ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയ ടീം 7 ഒറോച്ചിമാറിനെ നേടാനെത്തി. എന്നാൽ ഇതിനിടയിൽ സ്വബോധം നഷ്ടപ്പെട്ട നയൻടെയിൽസായിമാർ എന്നൊരുത്തോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ആക്രമിച്ചു. അവസാനം യമാറ്റോ അവനെ ശാന്തനാക്കിയപ്പോഴാണ് സാക്കുറയ്ക്കും അവൻ കാരണം പരിക്ക് പറ്റിയെന്ന് മനസ്സിലാക്കിയത്. ശേഷം സായ് ഒറോച്ചിമാറുവിന്റെ കൂടെ പോയതും അവൻ സാസുകെ കൊല്ലാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ ടീം 7 ഒറോച്ചിമാറുവിന്റെ ബേസിൽ നിന്നും സായി
പിടികൂടി. ശേഷം നരൂത്തോട് സംസാരിച്ച സായി അവരെ സഹായിക്കാൻ തയ്യാറായതോടെ അവർ എല്ലാരും ചേർന്ന് സാസുകയെ കണ്ടെത്താൻ വീണ്ടും ഒറോചിമറോന്റെ ബേസിലെത്തി. ടീം സെവൻ വർഷങ്ങൾക്ക് ശേഷം സാസുകയെ കണ്ടുമുട്ടിയെങ്കിലും അവൻ അവരുടെ കൂടെ പോകാൻ തയ്യാറായില്ല. പകരം അവരെ ആക്രമിക്കാനും കൊല്ലാനും നോക്കി. ഒറോചിമാറു അവനെ കൃത്യസമയത്ത് വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് ടീം സെവൻ രക്ഷപ്പെട്ടു. പിന്നീട് വില്ലേജിൽ തിരിച്ചെത്തിയ ടീം സെവൻ കക്കാശിയുടെ നേതൃത്വത്തിൽ അക്കാട്സുക്കി സപ്രഷൻ മിഷനിലും പങ്കെടുത്തു. ഇതിൽ നരൂത്തോടെ റാസിംഗ് ഷുരിംഗൻ കാരണം അവന്റെ കൈക്ക് പരിക്ക് പറ്റിയപ്പോൾ സാക്കുറത്ത് ഹീൽ ചെയ്തു. ശേഷം സാസുകി ഒറോചിമാറുവിനെ കൊന്നു എന്ന വാർത്ത കേട്ട സുനാടെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ വീണ്ടും ടീം സെവനെ അയച്ചു. എന്നാൽ വഴിക്ക് വച്ച് ടോബിയിൽ നിന്നും സാസുകെ ഇറ്റാച്ചിയും കൊന്നു എന്ന വാർത്തയറിഞ്ഞ ടീം സെവൻ സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും അതിനു മുമ്പേ ടോബി സാസുകയും കൊണ്ട് അവിടുന്ന് പോയിരുന്നു. ശേഷം ജിരായ മരിച്ച വാർത്തയറിഞ്ഞ നരൂത്തോ അതിൽ സുനാടയെ കുറ്റപ്പെടുത്തിയപ്പോൾ സാക്കുറ സുനാടയ്ക്ക് വേണ്ടി സംസാരിച്ചു. അതിന്റെ ഒപ്പം ജിരായയുടെ അവസാനത്തെ മെസ്സേജ് എന്താണെന്ന് കണ്ടെത്താൻ സാക്കുറ ഷിഗമാറുവിനെയും സഹായിച്ചു. എന്നാൽ ഇതിനിടയിൽ പെയിൻ വില്ലേജ് ആക്രമിച്ചപ്പോൾ സാക്കുറ തന്നാൽ കഴിയുന്ന സിവിലിയൻസിനെ സഹായിക്കുകയും അവരെ ഹീല് ചെയ്യുകയും ചെയ്തു. എന്നാൽ പെയിന് വില്ലേജ് നശിപ്പിച്ചപ്പോൾ സാക്കുറയും മറ്റുള്ളവരും സുനാടയുടെ സഹായത്തോടെ രക്ഷപ്പെട്ടു. ശേഷം നരൂത്തോ പെയിനെ നേരിടുന്ന സമയത്ത് സാക്കുറ ഹിനാറ്റയും സുനാടയും ഹീല് ചെയ്തു. നരൂത്തോ പെയിനെ കീഴ്പ്പെടുത്തി സിവിലിയൻസിനെ രക്ഷിച്ചെങ്കിലും സുനാടെ കോമയിലായതുകൊണ്ട് സാക്കുറ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സുനാടയുടെ അഭാവത്തിൽ ഡാൻസ് എടുത്ത ഹുക്കാകയായപ്പോൾ അവൻ സാസുകയെ രാജ്യദ്രോഹിയാക്കി അവനെ കൊല്ലാൻ ഉത്തരവിട്ടു. ഇതിനെ കുറിച്ച് അവർ സായിയോട് സംസാരിച്ചെങ്കിലും അവനും കൂടുതൽ വിവരമൊന്നും തരാൻ കഴിഞ്ഞില്ല. പിന്നീട് സായി സാക്കുറയെ കാണാൻ വന്നപ്പോൾ സാസുകിക്ക് വേണ്ടി നരൂത്തോ സ്റ്റോൺ വില്ലേജിലെ ഷിനോബികളിൽ നിന്ന് മടി വാങ്ങിച്ചതും സായി സാക്കുറയെ അറിയിച്ചു. തനിക്ക് വേണ്ടി നരൂത്തോ ചെയ്യുന്ന ത്യാഗങ്ങളും അവളെ ആലോചിച്ചാണ് ബാക്കി കൊനഹ ഇലവൻസ് സാസുകയെ കൊല്ലാതിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ സാക്കുറ ഒരു യുദ്ധം തടയാൻ സാസുകയെ കൊല്ലേണ്ടി വരുമെങ്കിൽ അത് ചെയ്യാനും തയ്യാറായി. ശേഷം സാക്കുറ ഈ കാര്യം നരൂത്തോട് സംസാരിക്കാൻ വേണ്ടി സായി റോക്ലി കീബ എന്നിവരുടെ കൂടെ ലാൻഡ് ഓഫ് ഫൈനലിലെത്തി. അവിടെ വച്ച് ഇനി നരൂത്തോ സാസുകയുടെ പുറകെ പോകാതിരിക്കാൻ അവനോട് ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞെങ്കിലും അത് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞ നരൂത്തോ അവളുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ച് അവളെ തിരിച്ച് വില്ലേജിലേക്ക് തന്നെ അയച്ചു. കൊനഹ ഇലവൻസിന് തീരുമാനം നരൂത്തെ അറിയിക്കാതെ കൊനഹയിലേക്ക് യാത്ര തിരിച്ച് ഇവർ നേരെ സാസുകയുടെ ലൊക്കേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. വഴിക്ക് വച്ച് സാക്കുറ ബാക്കിയുള്ളവരെ സ്മോക്ക് ബോംബ് വെച്ച് ബോധം കെടുത്തി ഒറ്റയ്ക്ക് സാസുകയെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചു. സാസുകയുടെ അടുത്തെത്താൻ ആദ്യം അവന്റെ വിശ്വാസം നേടിയെടുക്കേണ്ടതായി വന്ന സാക്കുറ അവൻ ആവശ്യപ്പെട്ടതുപോലെ കാരനെ കൊല്ലാൻ തയ്യാറായി. എന്നാൽ സാസുകെ അവളെ പിന്നിൽ നിന്നും ആക്രമിക്കാൻ നോക്കിയപ്പോൾ കക്കാശി അവിടെ എത്തി സാക്കുറയെ രക്ഷിച്ചു. എന്നിട്ട് അവൾക്ക് പകരം സാസുകയെ കൊല്ലാൻ തയ്യാറായി. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിലും സാക്കുറ സാസുകയെ കൊല്ലാൻ നോക്കിയെങ്കിലും അവളെ കൊണ്ടത് കഴിയുമായിരുന്നില്ല. അതോടെ സാസുകെ അവളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ നരൂത്തോ അവിടെ എത്തി അവളെ രക്ഷിച്ചു. എന്നിട്ട് നരൂത്തോ സാസുകയുമായി ഏറ്റുമുട്ടി. എന്നാൽ ഇതിൽ രണ്ടുപേരും ജയിക്കാത്തത് കൊണ്ട് സാസുകെ ടോബിയുടെ ഒപ്പം തിരിച്ചുപോയി. ശേഷം നരൂത്തോ കൊനഹ ഇലവൻസിനെ പോയി കണ്ട് തന്റെ തീരുമാനം അവരെ അറിയിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ തല്ലി ചാവാൻ തീരുമാനിച്ച വാർത്ത അറിഞ്ഞ സാക്കുറ അത് എതിർത്തുവെങ്കിലും നരൂത്തോ അതിൽ നിന്ന് പിന്മാറിയില്ല. പിന്നീട് നാലാം ഷിനോബി വേൾഡ് വാർ തുടങ്ങിയപ്പോൾ സാക്കുറ അലൈൻഡ് ഷിനോബി ഫോഴ്സിന്റെ തേർഡ് ഡിവിഷനിലാണ് ഉണ്ടായിരുന്നത്. ശേഷം സാക്കുറ തേർഡ് ഡിവിഷനിലുള്ളവരെ ഹീല് ചെയ്യുകയും പിന്നീട് മെഡിക്കൽ ടീമിലേക്ക് വന്ന് പരിക്ക് പറ്റിയവരെ ചികിത്സിക്കുകയും ചെയ്തു. ശേഷം നെജിയുടെ വേഷത്തിൽ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഒളിച്ചു കയറിയ വൈറ്റ് ചിച്ചുവിനെ പിടികൂടുകയും അതിന് വുഡ് റിലീസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തുകയും റീഇൻകാർനേറ്റഡ് ഷിനോബികളെ സീൽ ചെയ്യുകയും ചെയ്തു. ശേഷം നരൂത്തോ എത്തി ബാക്കി വൈറ്റ് ചിച്ചുകളെ എല്ലാം ഇല്ലാതെയാക്കിയതോടെ ഷിനോബികളെല്ലാം അവന്റെ ഒപ്പം യുദ്ധഭൂമിയിലെത്തി. അവർ എല്ലാരും ചേർന്ന് ടോബിയുടെ ടെൻടെയിൽസിനെ നേരിട്ടെങ്കിലും അതിൽ നെജി അടക്കം കുറെ പേർ മരണപ്പെട്ടു. അതോടെ നരൂത്തോ എല്ലാവർക്കും വെർഷൻ 1 ചക്ര ക്ലോക്ക് കൊടുത്തു. എന്നാൽ ഇതിലൂടെ നരൂത്തോയുടെ ചക്ര കുറഞ്ഞപ്പോൾ സാക്കുറ അവനെ ഹീൽ ചെയ്തു. ഇതേ സമയം റീഇൻകാർനേറ്റഡ് ഹുക്കാഗകളും സാസുകയും അവിടെ എത്തി. സാസുകെ വില്ലേജിൽ രക്ഷിക്കാൻ തീരുമാനിച്ചത് കേട്ട സാക്കുറ നരൂത്തോയും സാസുകയുടെയും കൂടെ ചേർന്ന് ടെൻടെയിൽസ് നേരിട്ടു. നരൂത്തയും സാസുകയും ടെൻടെയിൽസ് നേരിടുമ്പോൾ സാക്കുറ ടെൻടെയിൽസിന്റെ ക്ലോണുകളെ കീഴ്പ്പെടുത്തി ബാക്കി പരിക്ക് പറ്റി എല്ലാരെയും ഹീൽ ചെയ്യാൻ ആരംഭിച്ചു. ശേഷം ടോബി ടെൻടെയിൽസിനെ ഉപയോഗിച്ച് എല്ലാവരുടെയും ചക്ര വലിച്ചെടുത്തപ്പോൾ സുനാടയും സാക്കുറയും ചേർന്ന് ബാക്കിയുള്ളവരെ ഹീൽ ചെയ്തു. പിന്നീട് കുറാമെ റിമൂവ് ചെയ്തതിലൂടെ നരൂത്തോ മരണാവസ്ഥയിലെത്തിയപ്പോൾ സാക്കുറ അവന്റെ ജീവൻ നിലനിർത്തി. മിനാറ്റോ അവന്റെ പക്കലുള്ള പാതി കുറാമയുടെ ചക്ര നരൂത്തോയിലേക്ക് സീൽ ചെയ്യാൻ നോക്കിയെങ്കിലും ബ്ലാക്ക് സിച്ചു അത് കൈകളാക്കി. ശേഷം ഒബിറ്റോ ആ ചക്ര തിരിച്ച് നരൂത്തോയിലേക്ക് തന്നെ സീൽ ചെയ്ത് അവൻ രക്ഷിച്ചു. ശേഷം കക്കാശിക്ക് തന്റെ ശാരിംഗം നഷ്ടപ്പെട്ടപ്പോൾ സാക്കുറ അത് ഹീൽ ചെയ്യാൻ നോക്കിയെങ്കിലും നരൂത്തോ അവിടെ എത്തി അവന്റെ കണ്ണ് റീസ്റ്റോർ ചെയ്തു. ശേഷം ടീം സെവൻ മഡാറയെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരെ എല്ലാം മറികടന്നുകൊണ്ട് മഡാറ ഇൻഫിനിറ്റി കാസ്റ്റ് ചെയ്തു. ആ സമയം ടീം സെവൻ സാസുകയുടെ സുസാനുള്ളിലായതുകൊണ്ട് അവർക്കിത് ഏറ്റില്ല. മഡാറ ഇവരുടെ നേരെ തിരിഞ്ഞപ്പോഴേക്കും ബ്ലാക്ക് സെറ്റ്സു അവനെ പിന്നിൽ നിന്നും കുത്തി അവനിലൂടെ കാവുയെ റിവൈവ് ചെയ്തു. ശേഷം നരൂത്തയും സാസുകയും കാവുയെ നേരിടുമ്പോൾ കക്കാഷിയും സാക്കുറയും ദൂരെ നിന്ന് നോക്കി കണ്ടു. പിന്നീട് ഒബിറ്റോ കാവുയുടെ കയ്യിൽ മരണപ്പെട്ടപ്പോൾ ടീം സെവൻ ഒന്നിച്ച് കാവുയെ സീൽ ചെയ്തു. അതോടെ അവളുടെ ഒപ്പം ബ്ലാക്ക് സെറ്റ്സും സീലായി. ബാക്കി ടെയിൽഡ് ബീസ്റ്റുകളും പുറത്തു വന്നതിന് ശേഷം സേരോ സിക്സ് പാത്ത് അവരെ കാവുയ ഡയമെൻഷനിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ശേഷം ഈ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാസുകെ എല്ലാ ടെയിൽഡ് ബീസ്റ്റുകളെയും സീൽ ചെയ്ത് കാവുകളെ കൊന്നുകളയാൻ തീരുമാനിച്ചപ്പോൾ ഇത് തടയാൻ സാക്കുറ നോക്കിയെങ്കിലും അവൻ അവളെ ഗെഞ്ചിറ്റ്സുലാക്കി. ശേഷം ബോധം തിരിച്ചു വന്നപ്പോൾ കക്കാഷിയും സാക്കുറയും നരൂത്തയും സാസുകയും തേടി
ഓൾറെഡി വാലി ഓഫ് ദി എൻഡിലെത്തി. കൈകൾ നഷ്ടപ്പെട്ട് കിടന്ന ഇവരെ സാക്കുറ ഹീൽ ചെയ്യുന്ന സമയത്ത് സാസുകെ താൻ ചെയ്തതിന് അവളുടെ മാപ്പ് പറഞ്ഞു. യുദ്ധം അവസാനിച്ച് വില്ലേജിൽ തിരിച്ചെത്തിയ സാസുകെ വില്ലേജിൽ നിന്ന് തന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ശേഷം ലോകം ചുറ്റിക്കാണാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് സാക്കുറയെ കണ്ട് അവളോട് യാത്ര പറഞ്ഞു. ശേഷം ഹിനാറ്റയ്ക്ക് നരൂത്തരുള്ള പ്രണയം തിരിച്ചറിഞ്ഞ സാക്കുറ ഇതിൽ ഹിനാറ്റയെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഹിനാറ്റയെ ടൊനേരി ഒട്സുകി പിടിച്ചോണ്ട് പോയപ്പോൾ സാക്കുറ നരൂത്തോയ്ക്ക് ഇപ്പോൾ ഹിനാറ്റയോടുള്ള ഇഷ്ടം മനസ്സിലാക്കി അവനെയും പുറകെ അയച്ചു. ശേഷം നരൂത്തോ ഹിനാറ്റയും കൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവരുടെ കല്യാണത്തിന് സാക്കുറ പങ്കെടുത്തു. പിന്നീട് കൊനഹയിൽ യുദ്ധകാലം നേടേണ്ടി വന്ന കുട്ടികളെ സഹായിക്കാൻ ഇനോയും സാക്കുറയും ക്ലിനിക് ആരംഭിച്ചു. ശേഷം കൊനഹയിലെ മെഡിക്കൽ ടീമിൽ അംഗമായ സാക്കുറ ഭാവിയിൽ അതിന്റെ ഹെഡിന്റെ സ്ഥാനത്തും എത്തി. അവസാനം സാസുകയുമായിട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനൊടുവിൽ ഇവർ വിവാഹം കഴിക്കുകയും ഇവർക്ക് സറാഡന്റെ മകൾ ജനിക്കുകയും ചെയ്തു. ആൻഡ് ഇപ്പോഴും സാക്കുറയുടെ ലൈഫ് സ്റ്റോറി ബ്രൂട്ടോ സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞു കഴിഞ്ഞതാണ് സാക്കുറ ഹാറിനോടെ ലൈഫ് സ്റ്റോറി. പിന്നെ കിഷിമോട്ടോ സാക്കുറ എന്ന പേര് എടുത്തിരിക്കുന്നത് ജപ്പാനിലെ സാക്കുറ ട്രീയിൽ നിന്നുമാണ്. പിന്നെ കിഷിമോട്ടോ ആദ്യം സാക്കുറയ്ക്ക് ഹീറോയിൻ സ്ഥാനം കൊടുക്കുന്നത് അയാളുടെ കോ വർക്കേഴ്സിന് ഇഷ്ടമല്ലായിരുന്നു. അവർ സാക്കുറയ്ക്ക് പകരം ഹിനാറ്റയ്ക്ക് ഹീറോയിൻ സ്ഥാനം കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് പിന്നീട് സീരീസിൽ കിഷിമോട്ടോ സാക്കുറയ്ക്ക് കുറച്ചും കൂടെ ഹീറോയിൻ സൈഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. സോ കഴിഞ്ഞു കഴിഞ്ഞതൊക്കെ തന്നെയാണ് സാക്കുറ ഹാറിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ അതിലൊക്കെ കൂടി പറയാൻ വിട്ടുപോയിട്ടെങ്കിൽ ഇതേ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ ടെക്നിക് വശം താല്പര്യം ഉണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ നിശ്ചയം ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റു ഡിഷ്യൂ വീണ്ടും കാണാൻ ഇമ്ഫാൽ ലോക്കി സൈനിങ് ഔട്ട്.